പബ്ജിയുടെ എതിരാളി ഇന്ത്യയുടെ സ്വന്തം ഫൗജി റിപ്പബ്ലിക് ദിനത്തിൽ ലോഞ്ച് ചെയ്യുന്നു സുരക്ഷാ ഭീഷണി മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ച പബ്ജിയുടെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് ഇപ്പോഴും അനിശ്ചിതത്തിൽ തന്നെ തുടരുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ അവരുടെ എതിരാളിയായ ഇന്ത്യയുടെ സ്വന്തം ഫൗജി ഗെയിമിന്റെ ലോഞ്ചിങ് റിപ്പബ്ലിക് ദിനമായ നാളെ നടക്കുകയാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻകോറാണ് ഫൗജി ഗെയിം തയ്യാറാക്കിയിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ഗെയിം പുറത്തിറക്കുമെന്ന് നേരത്തെ എൻകോർ അറിയിച്ചിരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗെയിം തയ്യാറാക്കിയിരിക്കുന്നത് ഗെയിം വഴി ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യൻ സൈന്യത്തിലെ ധീരജവാൻമാർക്കായി പ്രവർത്തിക്കുന്ന ഭാരത് കെവീർ ട്രസ്റ്റ് എന്ന സംഘടനയ്ക്ക് നൽകുമെന്നും ഫൗജിയുടെ സ്ഥാപകൻ അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ അവസാനത്തോടെ ഫൗജി പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ തീരുമാനം വൈകുകയായിരുന്നു എൻകോർ ഗെയിംസ് നേരത്തെ പുറത്തുവിട്ട ടീസർ അനുസരിച്ച് ഇന്ത്യ ചൈനീസ് ജവാന്മാർ തമ്മിലുള്ള സംഘടനമാണ് ഫൗജി ഗെയിമിന്റെ ഇതിവൃത്തമെന്നാണ് സൂചനകൾ ഷൂട്ടിംഗ് ഗെയിമായ ഫൗജി ആദ്യ ലെവൽ ഗൽവാൻ താഴ്വലയിലായിരിക്കും പശ്ചാത്തലമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പ്രീ രജിസ്ട്രേഷനുകൾ നാല്പത് ലക്ഷം കഴിഞ്ഞുവെന്ന എൻകോർ ഗെയിംസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നവംബറിൽ പ്രീ രജിസ്ട്രേഷൻ ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞപ്പോഴേക്കും ഒരു മില്യണിലധികം പേർ ഫൗജി ഗെയിമിനായി രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇത് നാല് മില്യണായി ലോഞ്ചിന് ലോഞ്ചിനു മുൻപായി പ്രീ രജിസ്ട്രേഷനുകൾ അഞ്ചു മില്യൺ കവിയുമെന്നാണ് പ്രതീക്ഷയെന്നും എൻകോർ ഗെയിം സ്ഥാപകൻ വിശാൽ ഗോണ്ടൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഗെയിമിന്റെ ആന്തം സോങ് വീഡിയോസും എൻകോർ ഗെയിംസ് പുറത്തുവിട്ടിട്ടുണ്ട് ഒരു മിനിറ്റ് മുപ്പത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ആന്തം സോങ് വീഡിയോയിൽ ചൈനീസ് പട്ടാളക്കാരെ തുരത്തി ഓടിക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ കാണാനാകും ലഡാക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഏവരെയും ആവേശത്തിലാട്ടുന്ന ഫൗജി ഗെയിം ആന്തം സോങ് ഒരുക്കിയിരിക്കുന്നത് പതിനെട്ട് ലക്ഷത്തിലേറെ വ്യൂസ് നേടി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഫൗജി ഗെയിമിന്റെ ആന്തം സോങ് അതേസമയം ഉപഭോക്താവിന്റെ ഡാറ്റ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പബ്ജി അടക്കമുള്ള ഗെയിമുകളും ചൈനീസ് ആപ്പുകളും കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് പബ്ജിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തത് ചൈനീസ് കമ്പനിയായ ടെൻസെൻ്റ് ആയിരുന്നു ഇതാണ് നിരോധനത്തിന് കാരണമായത് പൂർണമായും ഇന്ത്യയിൽ രൂപം നൽകിയ ഗെയിമിന്റെ പേര് ഫൗജി എന്നാണ് ഫിയർ ലൈൻസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്നതിന്റെ ചുരുക്കെടുത്താണ് ഫൗജി ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ് ഫൗജിയുടെ മെന്റർ ഗെയിമിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഇരുപത് ശതമാനം തുക ഭാരത് കേവർ ട്രസ്റ്റിലേക്കാണ് പോകുന്നത് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബത്തിനുള്ള സഹായമാണ് ഈ ട്രസ്റ്റ് നൽകുന്നത് ആഭ്യന്തര തലത്തിലും രാജ്യാന്തര തലത്തിലും ഇന്ത്യൻ സൈനികർ കൈകാര്യം ചെയ്ത ഭീഷണികളുടെ യഥാർത്ഥ സംഭവങ്ങൾ ഗെയിമിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗൽവാൻ താഴ്വരയുമായി ബന്ധപ്പെട്ടതാകും ആദ്യത്തെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗെയിം ലഭ്യമാകും പബ്ജി ഉൾപ്പെടെ നിരവധി ചൈനീസ് ആപ്പുകളാണ് കേന്ദ്രം ഇക്കഴിഞ്ഞ കാലയളവിൽ നിരോധിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിന്റെ അറുപത്തി എ വകുപ്പ് പ്രകാരമാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് പബ്ജി നിരോധനം ഇന്ത്യയിലെ യുവാക്കളായ ഒട്ടേറെ മൾട്ടിപ്ലെയർ ഗെയിം ആരാധകരെ നിരാശരാക്കിയിരുന്നതാണ് എന്നാൽ ലഡാക്കിലെ ചൈനയുടെ പ്രകോപനത്തിന് പിന്നാലെയാണ് ചൈനീസ് ആപ്പുകളൊക്കെ തന്നെ നിരോധിച്ച് ഇന്ത്യയുടെ ഡിജിറ്റൽ സ്ട്രൈക്ക് ആരംഭിച്ചത് നേരത്തെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് ടിക്ടോക്ക് അടക്കമുള്ള മറ്റു ചില ആപ്പുകളും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു കൂടുതൽ ആപ്പുകൾ പിന്നീട് പോകും പോകുംതോറും നിരോധിച്ചത് പബ്ജിക്ക് പുറമെ കാം കാർഡ് ബെയ്ഡ കട്ട് കട്ട് ട്രാൻസെൻറ്റ് തുടങ്ങിയ ആപ്പുകളും നിരോധിച്ചവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ജനപ്രീതി ഏറെ പിടിച്ചുപറ്റിയ പബ്ജിക്ക് പകരം ഇന്ത്യയുടെ സ്വന്തം ഫൗജി എത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്